നമസ്കാരം ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും കനത്ത പ്രതിസന്ധിയാണ് കോൺഗ്രസ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴിത് കേരളത്തിലും കോൺഗ്രസ് ഉടൻ തകർന്നടിയുമെന്ന സൂചനകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ലോകായുക്ത വിഷയത്തിൽ നിയമസഭയിൽ നിരാകരണ പ്രമേയം അവതരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് രമേശ് ചെന്നിത്തല നടത്തിയ പ്രസ്താവനയിൽ കെ നേതൃത്വം അതൃപ്തരാണെന്ന തരത്തിലുള്ള റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഇതിന് പിന്നാലെ പാർട്ടിയിൽ പ്രശ്നങ്ങളില്ലായെന്നും നേതൃത്വം ഒറ്റക്കെട്ടാണെന്നും വ്യക്തമാക്കി കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ തന്നെ രംഗത്തെത്തുകയും ചെയ്തു എന്നാൽ ഇതല്ല സ്ഥിതി എന്നാണ് പല വിവരങ്ങളും നമുക്ക് നൽകുന്ന റിപ്പോർട്ട് പാർട്ടിയിൽ അസ്വാരസ്യങ്ങളെന്ന വാർത്തകളെ നേതൃത്വം ഇത്തരത്തിൽ തള്ളിക്കളയുന്നുണ്ടെങ്കിലും കാര്യങ്ങൾ അത്ര സുഖമല്ലെന്ന സൂചനകളാണ് കോൺഗ്രസ് വൃത്തങ്ങൾ തന്നെ വ്യക്തമാക്കുന്നത് പുനഃസംഘടന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും ഇപ്പോഴും ബലം പിടുത്തം തുടരുകയാണ് നിയമസഭയിൽ നിരാകരണ പ്രമേയം കൊണ്ടുവരുമെന്ന പ്രഖ്യാപനം നടത്തുക വഴി പ്രതിപക്ഷ നേതാവിനെ ചെറുതാക്കി കാണിക്കാൻ രമേശ് ചെന്നിത്തല ശ്രമിച്ചുവെന്നാണ് വി ഡി സതീശനെ അനുകൂലിക്കുന്നവർ അഭിപ്രായപ്പെടുന്നത് ഇത്തരം കാര്യങ്ങൾ മുന്നണിയിലും പാർട്ടിയിലും കൂടിയാലോചിച്ചതിനു ശേഷം പ്രഖ്യാപനം നടത്തേണ്ടത് പ്രതിപക്ഷ നേതാവാണെന്നും ഇവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്നാൽ തൻ്റെ തന്റേത് സ്വാഭാവികമായ പ്രതികരണം ആയിരുന്നുവെന്നും അത് ഇത്ര വലിയ പ്രശ്നമാകുമെന്ന് കരുതിയിരുന്നില്ലെന്നുമാണ് രമേശ് ചെന്നിത്തല വ്യക്തമാക്കുന്നത് വിഷയത്തിൽ കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും അതൃപ്തരായിരുന്നു എന്നായിരുന്നു വാർത്ത എന്നാൽ ഇക്കാര്യത്തിൽ കെ സുധാകരനോട് മാത്രമാണ് രമേശ് ചെന്നിത്തല ചർച്ചയ്ക്ക് തയ്യാറായത് ഇതിന് പിന്നാലെയാണ് അതൃപ്തി ഇല്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള കെ പി സി സി പ്രസിഡന്റിന്റെ വിശദീകരണം വരുന്നത് എന്നാൽ സതീശൻ ഇക്കാര്യത്തിൽ ഇതുവരെ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല എന്നതും ശ്രദ്ധേയമായ ഒന്ന് തന്നെയാണ് കോവിഡിനെ തുടർന്ന് സതീശൻ വീട്ടിൽ വിശ്രമത്തിലാണെങ്കിലും ഇരു നേതാക്കളും ഫോണിലും സംസാരിച്ചിട്ടില്ല നയപരമായ കാര്യങ്ങൾ പ്രതിപക്ഷ നേതാവിനോട് ആലോചിക്കാതെ മുൻ പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിക്കുന്നത് ഉചിതമല്ലെന്നാണ് വി സതീശൻ വിഭാഗം വ്യക്തമാക്കുന്നത് എന്നാൽ പ്രതിപക്ഷം എന്നത് ഒരു കൂട്ടായ്മയാണ് പലരും ശബ്ദിക്കുമ്പോഴാണ് പ്രതിപക്ഷത്തിന് കരുത്ത് വരുന്നതെന്നാണ് രമേശ് ചെന്നിത്തലയുടെ വാദം അതേസമയം വെള്ളിയാഴ്ച സഭ ആരംഭിക്കുന്ന സാഹചര്യത്തിൽ രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും തമ്മിലുള്ള ശീതയുദ്ധത്തിൽ ഉടൻ തന്നെ അനുനയം ഉണ്ടായേക്കുമെന്നാണ് പാർട്ടിയിലെ മറ്റ് ഉന്നത നേതാക്കൾ പ്രതീക്ഷിക്കുന്നത് ഡി സി സി ബ്ലോക്ക് പുനഃസംഘടനാ ചർച്ചകളുടെ ഭാഗമായി ഇരു നേതാക്കളും നാളെയോ മറ്റന്നാളെയോ കൂടിക്കാഴ്ച നടത്തിയേക്കും പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടും ദീർഘമായ ചർച്ചകൾ വന്നേക്കുമെന്ന കാര്യം ഉറപ്പാണ് ഡി സി സി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട പട്ടിക ജില്ലകളിൽ നിന്ന് വന്നുവെങ്കിലും കെ പി സി സി ഉദ്ദേശിക്കുന്ന എണ്ണത്തിലേക്ക് ചുരുക്കുക എന്നതാണ് വലിയൊരു വിനയായി കിടക്കുന്നത് മുൻപ് തീരുമാനിച്ച പ്രകാരം തന്നെ പട്ടിക പൂർത്തിയാക്കണമെന്നാണ് കെ സുധാകരന്റെ നിർദ്ദേശം വി ഡി സതീശൻ മടങ്ങിയെത്തിയ ശേഷം ജില്ലാതല പട്ടികകൾ ഇരുവരും വിലയിരുത്തി ഉമ്മൻചാണ്ടി ചെന്നിത്തല എന്നിവരുമായി കൂടി സംസാരിച്ച് അന്തിമമാക്കാനാണ് ശ്രമമെന്നും റിപ്പോർട്ടുകളുണ്ട് പുതിയ പട്ടിക വരുന്നതോടെ ജില്ലകളിൽ ഒട്ടേറെ ഭാരവാഹികളും ബ്ലോക്ക് പ്രസിഡന്റുമാരും പുറത്താവും ഇവരുടെ അതൃപ്തി പരിഹരിക്കാനും പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടി വന്നേക്കും എന്തായാലും അടപടലം പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് കോൺഗ്രസ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് വരുന്ന ഇങ്ങനെ ഒരു പ്രതിപക്ഷം ഇവിടെ ഉണ്ടാകുമോ എന്ന കാര്യം പോലും ഇപ്പോൾ സംശയമാണ് വെബ്ഡസ് ഡെസ്ക് തത്തുമസ്